കാവശ്ശേരി പഞ്ചായത്തിലെ 12ാം വാർഡ് പോളിംഗ് ബൂത്തിൽ നിന്നും സുഗന്യ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. അപ്പോൾ നമ്മൾ കാവശ്ശേരി 12ാം വാർഡ് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായ കൃപ കേയോടാണ് ചേച്ചിയോടാണ് നമ്മൾ ഇവിടെ ചോദിക്കാൻ പോകുന്നത്. ചേച്ചി, അപ്പോൾ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഞാൻ 12ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി കൃപ കെ. പിന്നെ ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് സപ്പോർട്ടീവാണ്. 100% ഞങ്ങൾ വിജയം തന്നെ കൈവരിക്കും. നാടിൻ്റെ പുരോഗമനത്തിനായി ഞാൻ പ്രവർത്തിക്കും. ചേച്ചി, ചേച്ചി വിജയിക്കുകയാണെങ്കിൽ ഈ നാടിന് വേണ്ടി എന്തെല്ലാമാണ് ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ നാടിൽ എന്തെല്ലാം വികസനം ആവശ്യമാണോ ആ വികസനമെല്ലാം ഞാൻ ഇവിടെ ചെയ്തിരിക്കും. ചേച്ചിക്ക് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നമുക്കിതിവിടെ. നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന പുഷ്പലത ചേച്ചിയാണ്. ചേച്ചി, ഞാൻ ബുദ്ധു ഇവിടെ തന്നെ നിൽക്കുന്നത്. എനിക്ക് 100% വിജയ സാധ്യതയുണ്ട്. ജനങ്ങളുടെ നല്ലൊരു പിന്തുണയുണ്ട്. അപ്പൊ ചേച്ചി, ചേച്ചി വിജയിക്കുകയാണെങ്കിൽ ഈ നാടിന് വേണ്ടി എന്തെല്ലാം ചേച്ചിക്ക് ചെയ്യാൻ? എനിക്ക് എന്റെ കഴിവിനനുസരിച്ച്, പരമാവധി കഴിവിനനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ചേച്ചിക്ക് നല്ലൊരു വിജയാശംസകൾ നേർന്നുണ്ട്. താങ്ക് യു. അപ്പം നമ്മൾ രണ്ട് സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പരിചയപ്പെട്ടു. കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലുള്ള BJP സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് LDF സ്ഥാനാർത്ഥി ഇവിടെ വരാനുണ്ട്. നമ്മൾ അദ്ദേഹത്തിനായി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയം ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകുന്ന നെഞ്ചിടുപ്പും അതുപോലെ ജനങ്ങളുടെ പ്രതീക്ഷയും ആണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. പോളിംഗ് എവിടെ വരെയാണ് എത്തിയിട്ടുള്ളത്? ഏകദേശം പകുതി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനി കുറച്ച് ഉച്ചയ്ക്ക് ശേഷം ആളുകൾ വരാനായിട്ട് കുറേ പേര് വരാനുണ്ട്. അപ്പോൾ അവരുടെയും കൂടി ആകുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും 5 മണി കഴിഞ്ഞാലേ പൂർണ്ണമായിട്ടുള്ള ചിത്രം കിട്ടുള്ളൂ. അതുവരെ നമുക്ക് ഒരു ഏകദേശം എന്നേ പറയാം, ഇത്ര ശതമാനം എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 50% ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു നെഞ്ചിടുപ്പും സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷയും എല്ലാം കൂടിയിട്ട് അല്ലേ ചേച്ചി, നല്ലൊരു വിജയാശംസകൾ.